ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ അരുന്ധതിയാണെങ്കിൽ വിസ്മയോട് പറയാണ് അഖിലാണെങ്കിൽ പുതിയൊരു മ്യൂസിക് കമ്പനി തുടങ്ങാൻ പോകുന്നുവെന്ന്. വിസ്മയ അപ്പോൾ പറയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നുവെന്ന് അറിഞ്ഞിട്ടുള്ള പ്ലാനാണ്, എന്തായാലും അത് പൊട്ടിക്കണമെന്നൊക്കെ പറയുന്നു. അരുന്ധതിയാണെങ്കിൽ ജഗന്നാഥനെ വിളിക്കുന്നു, വിളിച്ചിട്ടാണെങ്കിൽ അഖിൽ മ്യൂസിക് കമ്പനി തുടങ്ങാൻ പോകുന്ന കാര്യമൊക്കെ പറയുന്നു. ജഗന്നാഥൻ അപ്പോൾ പറയാണ് അതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്ന്. നമ്മളുടെ മ്യൂസിക് കമ്പനി എത്രയും പെട്ടെന്ന് തുടങ്ങണം, നമുക്ക് മീറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നു. അരുന്ധതി വിസ്മയോട് പറയാണ് അഖിലിന്റെ ഉദ്ദേശം ശ്യാമെ വെച്ച് പാട്ട് പാടിപ്പിക്കാനായിരിക്കുമെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് വിസ്മയ പറയാണ് അഖിലിന് ശ്യാമ പാട്ട് പാടുമെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ. അരുന്ധതി അപ്പോൾ പറയാണ് ശ്യാമ പാട്ട് പാടാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വേറെ ആളെ വെക്കണമെന്നൊക്കെ പറയുന്നു. പിന്നീട് വഴിയിൽ വെച്ചാണെങ്കിൽ ആദിത്യനാണെങ്കിൽ അശ്വതിയെ കാണുന്നു. അശ്വതിയോടാണെങ്കിൽ എന്താണ് നിന്റെ ഉദ്ദേശമെന്നൊക്കെ ചോദിക്കുകയാണ്. അശ്വതിയാണെങ്കിൽ ഞാനും നിങ്ങളുടെ കുടുംബത്തിലേതാണെന്നൊക്കെ പറയുന്നു. ആദിത്യനത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു, ആദിത്യനത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അശ്വതിയാണെങ്കിൽ ആദിത്യനെ വെല്ലുവിളിക്കുകയാണ്, ഞാനിപ്പോൾ അരുണിനെ ഫോൺ വിളിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഫോൺ വിളിച്ചാൽ അരുൺ എന്റെ അടുത്തേക്ക് വരും, ഐശ്വര്യയിൽ നിന്നും വിട്ടുമാറാനാണ് അരുണും ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയുന്നു. ആദിത്യൻ അപ്പോൾ പറയണം നീ അരുണിനെ എങ്ങാനും വിളിച്ചാൽ നിന്നെ ഞാൻ തീർക്കുമെന്നൊക്കെ. ആദിത്യനാണെങ്കിൽ അശ്വതിക്ക് വാണിംഗ് കൊടുക്കുകയാണ്, ഇനിയും ഒരാഴ്ചക്കുള്ളിൽ നീ ഈ നാട് വിട്ടേക്കണമെന്നൊക്കെ പറയുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടും നീ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം ആദിത്യൻ പോവുകയാണ്. പിന്നീട് ശ്യാമയാണെങ്കിൽ ഒരു സ്വാമിയെ കാണുന്നു. സ്വാമിയോടാണെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ പറയാണ്. അശ്വതിയുടെയും കുഞ്ഞിന്റെയും കാര്യമൊക്കെ പറയുന്നു. ഈ സമയത്ത് എനിക്കൊരു മ്യൂസിക് കമ്പനി തുടങ്ങുന്നതിലാണെങ്കിൽ ഒരു സന്തോഷവുമില്ല എന്നൊക്കെ പറയാണ്. സ്വാമി അപ്പോൾ പറയാണ് മോള് ചെയ്ത തെറ്റിന്റെ ഫലമല്ല ഇതൊന്നും, പക്ഷെ നീയും അനുഭവിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയാണ്. മ്യൂസിക് കമ്പനിയിലും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ എല്ലാം ധൈര്യത്തോടെ നേരിടണം, നിന്റെ ഭർത്താവ് കൂടെ ഉണ്ടല്ലോ, പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു. പിന്നീട് ശ്യാമ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഐശ്വര്യയും ഫ്രണ്ട്സും ആണെങ്കിൽ കാറിൽ വരുന്നു. ഐശ്വര്യ ആണെങ്കിൽ ഫ്രണ്ട്സിനെ ശ്യാമയെ കാണിച്ചു കൊടുക്കുന്നു. ഐശ്വര്യ പറയാണ് ഞങ്ങളുടെ വീട്ടിലെ മഹാറാണിയാണ് ആ പോകുന്ന ശ്യാമ, പക്ഷെ എന്റെ മനസ്സിലാണെങ്കിൽ അവൾ വെറും പുഴുവാണെന്നൊക്കെ പറയുന്നു. കൂട്ടുകാരപ്പോൾ പറയാണ് ശ്യാമയെ കാറിലേക്ക് കയറ്റി അതിനുശേഷം നമുക്ക് എല്ലാവർക്കും കൂടി അവളെ റാഗിങ് ചെയ്യാമെന്ന് പറയുന്നു. ഐശ്വര്യയും അത് സമ്മതിക്കുകയാണ്. ഐശ്വര്യ കാറുമായിട്ട് ശ്യാമയുടെ അടുത്ത് ചെന്നിട്ട് കയറാനെന്ന് പറയുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യ എട്ടത്തി ഫ്രണ്ട്സുമായിട്ട് പോവുകയല്ലേ, ഞാൻ വരുന്നില്ല എന്നൊക്കെ. ഐശ്വര്യ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ശ്യാമയെ കാറിൽ കയറ്റുന്നു. ഐശ്വര്യ അതിനുശേഷം ശ്യാമയോട് കാർ ഓടിക്കാനെന്ന് പറയുന്നു. ഐശ്വര്യ പറയുന്നത് കേട്ടിട്ട് ശ്യാമ പറയാണ് എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ലെന്ന്, ഐശ്വര്യ എട്ടത്തേക്ക് അറിയില്ല എന്നൊക്കെ. ശ്യാമ അപ്പോൾ ഐശ്വര്യയുടെ ഫ്രണ്ട്സ് കളിയാക്കുകയാണ് കാർ ഓടിക്കാൻ പോലും അറിയില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. ശ്യാമയുടെ ഡാഡി എന്ത് ചെയ്യുന്നു, ഏത് ജോലിയാണെന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് എന്റെ അച്ഛനൊരു സാധാരണക്കാരനാണെന്നൊക്കെ. കൂട്ടുകാരികൾ അപ്പോൾ വീണ്ടും കളിയാക്കി ചോദിക്കുകയാണ് അച്ഛൻ ഡോക്ടറാണോ എന്നൊക്കെ. ഐശ്വര്യയുടെ ഫ്രണ്ട്സും ഐശ്വര്യയും ചേർന്ന് ശ്യാമയെ ഒരുപാട് കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുകയാണ്. ഐശ്വര്യയുടെ ഫ്രണ്ട്സ് പറയാണ് ഇതുപോലെയുള്ള ഒരാളെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വരാനാണെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു എന്നൊക്കെ. ആ സമയത്ത് ഐശ്വര്യ പറയാണ് ഇവളുടെ വിവാഹമായിട്ടൊന്നും നടന്നതല്ല, ഇവൾ ചതിയിലൂടെ വീട്ടിലേക്ക് വന്നതാണെന്നൊക്കെ. ശ്യാമയ്ക്കാണെങ്കിൽ എല്ലാം കൊണ്ട് സങ്കടമാകുന്നു, ശ്യാമയാണെങ്കിൽ എന്നെ ഇവിടെ ഇറക്കി വിട്ടേക്കാനെന്നൊക്കെ പറയുന്നു. ഐശ്വര്യ അപ്പോൾ പറയാണ് അല്ലെങ്കിൽ നിന്നെ ഇറക്കി വിടാൻ തന്നെയാണ് പ്ലാൻ എന്ന്. അതിനുശേഷം ഐശ്വര്യയാണെങ്കിൽ ശ്യാമയെ ഇറക്കി വിടുന്നു. പിന്നീട് അഖിലിനെ ആണെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടറെ കാണുന്നു. അയാൾ പറയാണ് നിങ്ങളാണെങ്കിൽ മ്യൂസിക് കമ്പനി തുടങ്ങാൻ പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എന്റെ ഭാര്യയ്ക്കാണെങ്കിലും സ്വന്തമായിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്, അതുകൊണ്ട് നിങ്ങളാണെങ്കിൽ പുതുതായിട്ട് കമ്പനി ഒന്നും തുടങ്ങണ്ട, എന്റെ കൂടെ പാർട്ണർഷിപ്പ് ആയാൽ മതിയെന്നൊക്കെ പറയുന്നു. ഞാൻ എന്റെ കൂടെ പാർട്ണർഷിപ്പിന് സമ്മതിക്കുന്നതേ വലിയ കാര്യമാണെന്നൊക്കെ പറയുന്നു. അഖിലപ്പോൾ പറയാണ് സാർ എന്നോട് ഇങ്ങനെ പറഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ, പക്ഷെ ഞാൻ സ്വന്തമായിട്ട് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അഖിൽ പറയുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.